കോവിഡിന്റെ കാര്യം വരികയാണെങ്കിൽ പാലക്കാട് ഇപ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കോഴിക്കോട് ബ്ലാക്ക് ഫംഗസ് രോഗബാധിതർക്കുള്ള മരുന്നിന്റെ ലഭ്യതയിൽ ആശങ്കയുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സുരേഷ്, ബ്ലാക്ക് ഫംഗസ് രോഗബാധ ഉണ്ടായിരുന്ന ഒരാളുടെ കണ്ണ് ഇന്നലെ നീക്കം ചെയ്തു. കഴിഞ്ഞ 20-ാം തീയതി വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇയാൾക്ക് വീട്ടിലെത്തിയതിനെ തുടർന്നാണ് ചെറിയ കണ്ണിന് അസ്വസ്ഥ അനുഭവപ്പെട്ടതും കണ്ണിന് വലിയ രീതിയിൽ ഇൻഫെക്ഷൻ വന്നതും. ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇയാളുടെ കണ്ണ് നീക്കം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും 15-ലേറെ രോഗികളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ആംഫോടെറിസിൻ, ലെപ്പോസൈമൽ ആംഫോടെറിസിൻ എന്ന ഈ മരുന്ന് ഇപ്പോൾ കിട്ടാനില്ല. ഇന്നലെ 6 വയൽ മരുന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് എത്തിച്ചാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തിയത്. ഇന്നത്തേക്ക് കൂടുതൽ രൂക്ഷമാകും. പ്രത്യേകിച്ച് വൃക്കരോഗം അടക്കമുള്ള രോഗികളിൽ പ്രയോഗിക്കാനുള്ള മരുന്നാണ്. അതുകൊണ്ട് മറ്റ് ഓപ്ഷൻസ് ഇല്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇത്തരം ലക്ഷണങ്ങളുമായി പല രോഗികളും പല ആശുപത്രികളിലും എത്തുന്നുണ്ട്. ഗുരുതരമാകാത്ത സാഹചര്യമുള്ളതിനാൽ അത്തരം രോഗികൾക്ക് ചികിത്സ അത്യാവശ്യം ഘട്ടത്തിൽ മാത്രം നൽകിയാൽ മതി എന്നുള്ള ഒരു സൂചനയാണ് ഡോക്ടർമാർ നൽകുന്നത്. അപ്പം പാലക്കാട് ജില്ലയിൽ വളരെ രോഗാവസ്ഥ ഉയർന്നുകൊണ്ടിരിക്കുന്നു. 20% ഇപ്പോൾ നിൽക്കുന്നുവെന്ന് മാത്രമല്ല 64 തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിലുള്ള രോഗവ്യാപനം ഉണ്ട്. അതുകൊണ്ട് അവിടെ നിയന്ത്രണം തുടരാനാണ് തീരുമാനം. ഒപ്പം അവിടെ ഡെങ്കിപ്പനിയും കാര്യമായി വർദ്ധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഷാജഹാനാണ്.